ഇവിടെ സംശയിക്കുമ്പോൾ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മെമ്പർ പറയുക, ശ്രീലങ്കയിലെ കുളത്തിൽ കയറി, പ്രസിഡന്റ് കുളത്തിൽ കയറി ആൾ കുളിച്ചില്ല, അതുപോലെ ക്ലിഫ് ഹൗസിലെ കുളത്തിൽ കയറി കുളിക്കാതിരിക്കാൻ നോക്കണം. സർ, ക്ലിഫ് ഹൗസിൽ കയറണമെന്നുള്ള ആഗ്രഹം നല്ലതാണ്. തൽക്കാലം ഇനി കയറാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെയും ഇതുപോലെ ബഹളം ഉണ്ടാക്കി അത് കയറാനേ പറ്റൂ എന്ന് പറഞ്ഞൊരു ബെർമുടയും തയ്യാറാക്കി വെക്കുന്നുണ്ടെങ്കിൽ ആ ബെർമുടയിട്ട് കുളത്തിൽ കുളിക്കണമെങ്കിൽ വേറെ കുളം വല്ലതും കാണുന്ന നല്ലത്. അങ്ങനെയാണോ ഇത്ര പ്രശ്നത്തെ കണ്ടത്? ഈ കഴിഞ്ഞ ദിവസമാണ് ഈ നിയമസഭയിൽ ഒരു വലിയ ഒരു പഠന ക്ലാസ് നടന്നത്. ഇവിടെ ആ പഠന ക്ലാസിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കെതിരായി ചില ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങൾ ഉന്നയിച്ച ബഹുമാനപ്പെട്ട അംഗത്തെ സംബന്ധിച്ച് ഞങ്ങളൊന്ന് പരിശോധിച്ചു. ആ അംഗം ഇവിടെ സത്യസന്ധതയെ കുറിച്ച്, ധാർമ്മികതയെ കുറിച്ച്, വിശ്വാസ്യതയെ കുറിച്ച് വാദോരാതെ പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് വല്ലാത്ത നിലയിലുള്ള ചില ആരോപണങ്ങൾ ഇവിടെ ഉന്നയിച്ചു കൊണ്ടുപോയി. ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് 1992-94 കാലയളവിൽ കോതമംഗലം എം എ കോളേജിൽ രജിസ്റ്റർ നമ്പർ 35769 പ്രകാരം പഠിച്ചിരുന്ന ആ ബഹുമാനപ്പെട്ട അംഗം പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയതിന്റെ ഭാഗമായി 1995 ഏപ്രിലിന് മുൻപുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും, സർവകലാശാല പരീക്ഷകളിൽ നിന്നും ആ ബഹുമാനപ്പെട്ട അംഗത്തെ ഡീബാർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. വിശ്വാസിയെ കുറിച്ച്, ധാർമ്മികതയെ കുറിച്ച് പ്രസംഗിക്കുന്നവർ സ്വന്തം പരിശോധിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചു. ഇവിടെ നേരത്തെ പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിച്ച ബഹുമാനപ്പെട്ട അംഗം ചോദിക്കുകയുണ്ടായി, നിങ്ങൾ നേട്ടങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ല, ആരുടെ കാലത്തെ നേട്ടങ്ങൾ? അദ്ദേഹം പറഞ്ഞത് UDF ഭരണകാലത്തെ നേട്ടങ്ങളാണ്. നോക്ക്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. എന്തായിരുന്നു UDFന്റെ ഭരണകാലഘട്ടത്തിലെ കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥ? പാഠപുസ്തകം കൊടുക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ 2015 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെയും, വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിന്റെയും മുറികൾ കയറിയിറങ്ങി പാഠപുസ്തകം തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു വർഷക്കാലം കേരളത്തിലെ കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുക്കാത്തവർ പറയുകയാണ് ഞങ്ങളുടെ നേട്ടം പറയുന്നില്ലെന്ന്. കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളെ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചവർ, ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും പേരിൽ കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചവർ ഇവിടെ പറയുകയാണ് ഞങ്ങളുടെ നേട്ടങ്ങൾ പറയുന്നില്ല. എന്ത് നേട്ടമാണ് സർ? ആ UDFന്റെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും മറ്റു മേഖലയിലും പ്രവർത്തനങ്ങളെ കുറിച്ച് പറയേണ്ടത്? ഇവിടെ പറയുകയാണ് വയനാട് MP ഓഫീസ് തകർച്ചയുമായി ബന്ധപ്പെട്ട SFI പ്രവർത്തകരെ ഗുണ്ടകളെന്ന്. എന്താ വയനാട് MP ഓഫീസ് തകർത്തതിന് ഞങ്ങളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്? എല്ലാവരും തെറ്റാണെന്ന് ഏറ്റു പറഞ്ഞ ഒരു വിഷയം എന്നിട്ട് പറയുകയാണ് KSU MSF ജനപ്രതിനിധികളുടെ ഓഫീസ് തകർത്തിട്ടില്ല. പക്ഷേ അവർ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി 12 SFI പ്രവർത്തകരെ കൊല ചെയ്തിട്ടുണ്ട്. ധീരജിന്റെ ഞാനിവിടെ പറയുന്നില്ലല്ലോ, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിയപ്പെട്ട അനുജൻ ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയവരാണ് നിങ്ങൾ എന്നത് നിങ്ങൾ മറന്നു പോകരുത്. അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ആരാണ് എന്ന് കേരളത്തിന്റെ കലാലയങ്ങളിൽ KSU MSF ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് വസ്തുവെത്തിക്കൊണ്ട് പങ്കുവെക്കാൻ സാധിക്കും. നോക്ക്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇന്നുണ്ടായ മാറ്റമെന്താ? ഇവിടെ പറയാണ് ആമയുടെ വേഗത്തിലാണ്, അല്ല കുതിച്ചു പായുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല. എന്തുകൊണ്ട്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണയറ്റം എന്ന് പറയുന്ന കരുത്തുറ്റ പദ്ധതിയിലൂടെ കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി സർ. ഇവിടെ ചില സമരങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങളിൽ ചില വലിയ ആരോപണങ്ങൾ, വയനാട്ടിലുണ്ടായ സമരത്തെ തുടർന്ന് കേരളത്തിലെ ഏറ്റവും പ്രബലമായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ മോശമാക്കിക്കൊണ്ടുള്ള വലിയ നിലയിലേക്കുള്ള കോലാഹലങ്ങൾ ഈ നിയമസഭയിൽ ഇവിടെ പ്രതിപക്ഷം സംഘടിപ്പിക്കുകയുണ്ടായി. അക്രമത്തെ സംബന്ധിച്ചാണ് പ്രസംഗം. അക്രമത്തെ സംബന്ധിച്ച് പ്രസംഗിക്കാൻ ഈ കേരളത്തിലെ കോൺഗ്രസിനോ UDFനോ മുസ്ലിം ലീഗിനോ എന്താണ് അവകാശമെന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല. ഈ കേരളത്തിന്റെ മണ്ണിൽ ഏറ്റവും അധികം വരുന്ന വിദ്യാർത്ഥി പ്രവർത്തകരെ അരിഞ്ഞു വീഴ്ത്തിയത് കോൺഗ്രസ് അല്ലേ? 11 പേർ SFI പ്രവർത്തകരായിരുന്ന 11 പേരെയാണ് കോൺഗ്രസ് വിവിധ കാലയളവിൽ KSU യൂത്ത് കോൺഗ്രസും INDUC ഉൾപ്പെടെയുള്ള ഇവിടുത്തെ വലതുപക്ഷം വർഗീയ മതതീവ്രവാദ ശക്തികൾ ചേർന്ന് കേരളത്തിന്റെ ക്യാമ്പസിനകത്തും പുറത്തുമിട്ട് അരുങ്കൊല ചെയ്തിട്ടുള്ളത്. 74 തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ അഷ്റഫ്, 1974 തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ അഷ്റഫിനെ കൊലപ്പെടുത്തി. 77 പന്തളം NSS കോളേജിൽ ജി ഭുവനേശ്വരനെ കൊലപ്പെടുത്തി. 79 സഖാവ് PK രാജൻ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥിയെ
കൊലപ്പെടുത്തി. 82 സി വി ജോസ് കാത്തലിക് കോളേജിലെ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ കെ എസ് യു കാർ കുത്തിക്കൊലപ്പെടുത്തി. 84 എം എസ് പ്രസാദ് കാത്തലിക് കോളേജിൽ സി വി എസ് ജോസിന്റെ കൊലപാതകത്തിൽ സാക്ഷിയായിരുന്ന എം എസ് പ്രസാദിനെ കൊലപ്പെടുത്തി. 88 മണ്ണാർക്കാട്ട് സാബു, 92 സഖാവ് കൊച്ചനിയൻ, 92 തന്നെ ജോബി ആൻഡ്രൂസ്, 2012 അനീഷ് രാജൻ, 2022 ജനുവരി മാസം 10 നമ്മളെല്ലാവരും ഈ സഭയുടെ ഭാഗമായി നമ്മുടെ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി സഖാവ് ധീരജിനെ ഭീകരമാം വിധം അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്യാമ്പസിനകത്തേക്ക് ഇരച്ചു കയറിയ യൂത്ത് കോൺഗ്രസിലെ നരേന്ദ്രന്മാർ ക്യാമ്പസിനകത്ത് വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കാലമാണ്. ഇവരാണ് ഈ 11 ഈ 11 കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്തും പുറത്തുമിട്ട് വെട്ടിപ്പുളർന്ന കോൺഗ്രസ് ആണ് കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടി വരുന്നത്. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് ദുർബലപ്പെടുത്തുക, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വലിയ രൂപത്തിലേക്ക് ആക്രമിക്കുക, ഇതാണ് ഇന്ന് യു ഡി എഫിന്റെ പദ്ധതി. ഇങ്ങനെ പ്രശ്നത്തെ കാണേണ്ടത് അങ്ങനെയാണോ? ഇവിടെ അങ്ങനൊരു നമ്മളെല്ലാം പരസ്പരം എന്തു പറഞ്ഞാലും മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ബഹുമാനകരമായൊരു സ്ഥിതിയില്ലേ നമുക്ക്? ഇന്ത്യ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വളരെ കുറവാണ് വിലക്കയറ്റം. ഇന്ത്യ സ്ഥാനം വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ ഒന്നാം സ്ഥാനത്ത് കേരളമാണ് കഴിഞ്ഞ 2-3 മാസക്കാലം. ഇത് ഞാൻ പറയുന്ന കണക്കല്ല, ഇക്കാര്യമെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഉൾപ്പെടെ കണക്കുകളാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷന്റെ കണക്കുകളാണ്. 3-4% കുറവാണ് ഇവിടുത്തെ വിലക്കയറ്റം. വിലക്കയറ്റം 5.7 ഇവിടെ നിൽക്കുമ്പോൾ 9.7 മറ്റു സംസ്ഥാനങ്ങളിലും. ഇതിനെ പറയുമ്പോൾ അല്പമെങ്കിലും ഇത്തരം കാര്യങ്ങളെ പോസിറ്റീവായ കാര്യം കേൾക്കുന്നത് നല്ലതാണ്. കാരണം എപ്പോഴും ഒരു മാഗ്നാനിമിറ്റി ഓഫ് ദ ലീഡർഷിപ്പ് ഈസ് ടു ഹിയർ അതേഴ്സ് ആൻഡ് അക്സെപ്റ്റ് വാട്ട് സം പോയിന്റ്സ് ഇഫ് ദേർ ഇസ് സം പോയിന്റ്സ് അക്സെപ്റ്റ് ദാറ്റ്. കാരണം ഇത്തരമൊരു കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടുകൾ കേവലം ഇന്ത്യ ഗവൺമെന്റ് മാത്രമല്ല ലോകം തന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നുവെന്ന് കാണാൻ ഇത്തരമൊരു സഭയ്ക്കകത്തിരിക്കുന്ന ആളുകൾക്ക് കഴിയണം. എല്ലാം നമുക്ക് ചിലപ്പോൾ ഇടപെട്ട് നിൽക്കാൻ പറ്റില്ല. ഇത്തരൊരു സഭ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സഭയല്ല, എത്രയോ പ്രകൃതിമാരിരുന്നിട്ടുള്ള സഭയാണ്. ഈ കേരളത്തിനകത്ത് സർ, ഈ കേരളത്തിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഏതെങ്കിലും വേക്കൻസികളെ ആളെ ഫില്ല് ചെയ്യായിരിക്കും. ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും 40-50 ആളെ കൂടുതലേ എടുത്തത് സർക്കാരിൽ. ഇതുവരെ നമ്മൾ അത്തരം സർക്കാർ സർവീസ് സംവിധാനം ഇല്ലാതാക്കിയോ? ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്ക് സേവന വേതന വ്യവസ്ഥകൾ കൊടുക്കുന്നൊരു സംസ്ഥാനമല്ലേ കേരളം? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ പറയുമ്പോഴും ഇവിടെ ഏതെങ്കിലും കാര്യത്തിന് തടസ്സം ഉണ്ടാക്കിയോ? സർ, റിസർവ് ബാങ്കിന്റെ ഒരു റിപ്പോർട്ട് വന്നതിനെ പറ്റി പറഞ്ഞു. ശ്രീലങ്കയിലെ അനുഭവം വെച്ച് ഇന്ത്യയിലെ 5 അതിനകത്ത് രാജസ്ഥാൻ അടക്കം ഉണ്ടേ, രാഷ്ട്രീയം കൊണ്ട് പറയില്ല, കേരളം, പഞ്ചാബ്, ആദ്യത്തെ ഇതൊക്കെ കേരളമല്ല, 4 അവർ പറഞ്ഞ പഞ്ചാബ്, ബംഗാൾ, രാജസ്ഥാൻ, അങ്ങനെ കുറെ സംസ്ഥാനം, 4-5 എടുത്തു. എന്താ ഒരു ലേഖനമാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇത് റിസർവ് ബാങ്കിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ലേഖനമാണ്, ഇത് ഒരു ഇക്കണോമിക് റിസർവ് ഒരു സർവേ അല്ല, ഒന്നുമല്ല. പക്ഷെ ആ സർവേക്കകത്ത് അവർ പറയുന്ന ലേഖനത്തിനകത്ത് ഇങ്ങനെ ഉള്ള സ്ഥിതിയിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവണം എന്ന് പറയുന്നുണ്ട് സർ. അത് യഥാർത്ഥത്തിൽ ആ ലേഖനത്തിന്റെ ഉത്തരവ്, പിന്നെ ആരും വേറെ റിസർവ് ബാങ്ക് ഒന്നും പറഞ്ഞില്ല, അങ്ങനൊരു ലേഖനം വന്ന് കേരളം പോലെ ആവുക. എന്നിട്ട് ഇവിടെ സംസാരിക്കുമ്പോൾ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു മെമ്പർ പറയുക, ശ്രീലങ്കയിലെ കുളത്തിൽ കയറി, പ്രസിഡന്റ് കുളത്തിൽ കയറി ആൾ കുളിച്ചില്ല, അതുപോലെ ക്ലിഫ് ഹൗസിലെ കുളത്തിൽ കയറി കുളിക്കാതിരിക്കാൻ നോക്കണം. സർ, ക്ലിഫ് ഹൗസിൽ കയറണമെന്നുള്ള ആഗ്രഹം നല്ലതാണ്, തൽക്കാലം ഇനി കയറാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെയാലും ഇതുപോലെ ബഹളം ഉണ്ടാക്കി അത് കയറാനേ പറ്റൂ എന്ന് പറഞ്ഞൊരു ബെർമുടയും തയ്യാറാക്കി വെക്കുന്നുണ്ടെങ്കിൽ ആ ബെർമുടയിട്ട് കുളത്തിൽ കുളിക്കണമെങ്കിൽ വേറെ കുളമല്ലോ കാണുന്ന നല്ലത്. അങ്ങനെയാണോ ഇത്തരം പ്രശ്നത്തെ കണ്ടത്? ഇങ്ങനൊരു പ്രശ്നത്തെ കണ്ടത് അങ്ങനെയാണോ? ഇവിടെ അങ്ങനൊരു നമ്മളെല്ലാം പരസ്പരം എന്തു പറഞ്ഞാലും മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ബഹുമാനകരമായൊരു സ്ഥിതിയില്ലേ നമുക്ക്? അപ്പൊ അതുകൊണ്ട് അങ്ങനെ കാണുകയല്ല വേണ്ടത്. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സ്ഥിതിയിൽ ഞാൻ പറഞ്ഞു, സാമ്പത്തിക സ്ഥിതിയിൽ ഇത്രയും ശ്വാസം മുട്ടിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടില്ല. കാരണം ഇവിടെ ഒരു അന്തർധാരയുടെ കാര്യം നേരത്തെ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷത്തുനിന്ന് അനിൽകുമാർ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പണം സംസ്ഥാനത്തിന് കിട്ടി, അത് തെറ്റായിപ്പോയി. എന്താ കിട്ടിയത് സാർ? ഒരു വർഷം 100 ഇന്ത്യ ഗവൺമെന്റ് താഴോട്ട് കൊടുക്കും. 100 എന്ന് പറഞ്ഞാൽ 10-20 കൊടുക്കുമ്പോൾ, 10-15 ലക്ഷം കോടി കൊടുക്കുമ്പോൾ അതിന്റെ പെർസെന്റേജ് നോക്കുമ്പോൾ 100 3.95 കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്, അതിപ്പോൾ 1.92. ഇങ്ങനെ വന്നപ്പോൾ കുറേയേറെ സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിലുള്ള റവന്യൂ കുറഞ്ഞു. ഞാൻ പലപ്പോഴും ആവർത്തിച്ചുള്ളതുകൊണ്ട്
ആ കണക്കുകൾ പറയുന്നില്ല. നമുക്ക് എന്താ പറ്റിയത്? നമ്മുടെ ജനസംഖ്യ കൺട്രോൾ ചെയ്തു സാർ. 18% യു പിക്ക് ജനസംഖ്യയെക്കാളും കൂടുതലുണ്ട്, നമുക്ക് ജനസംഖ്യയെക്കാളും ഓരോ ഒന്നൊന്ന് മത്സരമാനം കുറവാണ്. ക്രൈറ്റീരിയ ചിലതുണ്ടാക്കി, ഏറ്റവും കൂടുതൽ ബാധിച്ച തെക്കേ ഇന്ത്യ സ്റ്റേറ്റുകൾക്കാണ്.